ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് വെറൈറ്റി ആയിട്ട് സംഭവം ചെയ്യാൻ പോകണം. അപ്പോൾ അത് ചെയ്യണേക്കാൻ മുമ്പ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെയ്ത ടെസ്റ്റിൻ്റെ ഒരു സീക്വൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, തണ്ണിമത്തനകത്ത് ഗുണ്ട് വെച്ചിട്ട് പൊട്ടി തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. തണ്ണിമത്തൻ എങ്ങനെയാണ് ഈ ഗുണ്ടുള്ളിലേക്ക് അറിയും, പൊട്ടി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഭംഗി, അല്ലെങ്കിൽ പൊട്ടി തെറിക്കുമ്പോഴുള്ള ആ ഒരു 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 ആകാംക്ഷ, അതിന് വേണ്ടി മാത്രം ചെയ്തതാണ്. വിഷുവൊക്കെ ആയിരുന്നു. അപ്പോൾ വിഷുവിന് അവൻ ഒരുപാട് ഗുണ്ട് മേടിച്ചിട്ടുണ്ട്, ഒരു 12 ഗുണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 12 നമുക്ക് ഒറ്റ ദിവസം തന്നെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ പേടിച്ചു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അങ്ങനെ പല ദിവസങ്ങളിലായിട്ട്, ഇപ്പോൾ വിഷു കഴിഞ്ഞ് കുറച്ച് ദിവസമായി, പല ദിവസങ്ങളിലായിട്ട് ഞാൻ ബാക്കിയുള്ള ഗുണ്ടൊക്കെ പൊട്ടിച്ചു. ഇപ്പോൾ ബാലൻസ് ഒരു ഗുണ്ടുണ്ട്. അപ്പോൾ ആ ഗുണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ഒന്നുമല്ല, നമ്മുടെ പ്ലാവിൽ കിടക്കുന്ന ചക്ക. അപ്പോൾ എൻ്റെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് എൻ്റെ പറമ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലാവിൽ, നമ്മുടെ അടുത്ത് തന്നെ ഒരു പ്ലാവുണ്ട്. അപ്പോൾ ആ പ്ലാവിൽ കിടക്കുന്ന ഒരു ചക്ക, ഇല്ല ചക്കയുടെ ഉള്ളിൽ ഈ ഗുണ്ട് വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് എങ്ങനെ ഉണ്ടാവും എന്ന് ഒരു ഒരു ജസ്റ്റ് ഒരു ആകാംക്ഷ. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ചക്ക പറിക്കണമൊന്നുമില്ല, പ്ലാവിൽ തന്നെ കിടക്കുന്ന ചക്ക. അപ്പോൾ ആ ചക്കയുടെ ഉള്ളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് തുളച്ച് ഉള്ളിൽ കയറ്റി ഒന്ന് പൊട്ടിക്കാനുള്ള പ്ലാനിങ്ങാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്ലാവ് എങ്ങനെയാണ്, എവിടെയാണ് പ്ലാവ് എന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ കാണാനാണ് പ്ലാവ്. അപ്പോൾ ഞാൻ ഈ ചക്കേമ ട്രൈ ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ, ഈ ചക്കേമയാണ് നമ്മൾ പരീക്ഷിക്കാൻ പോണേ. അപ്പോൾ ഇതൊരു പ്ലാവാണ്, ഞാൻ ഇഷ്ടംപോലെ ചക്കകളുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഓഫ് ചക്ക ഇതും പിന്നെ ബാക്കിലാണ്. ബാക്കിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ഈ ചക്ക എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ക്യാം കാണിച്ചു തരാം, രണ്ട് ക്യാമിലെ ഷൂട്ട് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഈ പിടിച്ചെണ്ണ ക്യാമും അതേപോലെ തന്നെ അതേ നമ്മുടെ P900. അപ്പോൾ ഇത് രണ്ടിനും ഷൂട്ട് ചെയ്യണം. നല്ല ചൂടുണ്ട്, എന്നിട്ട് നല്ല വെയിൽ സമയമാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ഇത് ഈ പരീക്ഷണത്തിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയൊരു ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ കാണാണ് ചക്ക. ഇത് ഞാൻ ജസ്റ്റ് ഇത് ഗുണ്ട് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം വേണം ഇത് നമുക്ക് കത്തി വെച്ചിട്ട് ഡ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഗുണ്ട് വെച്ചിട്ടാണ് പൊട്ടിക്കാൻ പോണേ. ബാക്കി നമുക്ക് അത് ഹോൾ ചെയ്തിട്ട് ശേഷം നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ, ഇത് വിചാരിച്ച പോലെ അല്ല, നല്ല കട്ടിയുണ്ട്. കാരണം ചക്ക അത്ര മൂത്തിട്ടില്ല, ഒരു ഇളം ചക്കയാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ നല്ല മുള്ളുകളുണ്ട് ചക്കയുടെ ആ മുകൾ ഭാഗത്ത്. അപ്പോൾ അത് ഡ്രില്ല് ചെയ്ത് നമുക്ക് കത്തി ഉള്ളിലേക്ക് കയറാൻ കുറച്ച് പാട് ഞാൻ പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഫാസ്റ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാനത് നല്ലോണം വേർക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തണ്ണിമത്തനകത്ത് ഞാൻ ചെയ്തപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഹോളൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിന് ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, മൂക്കാത്ത ഒരു ചക്കയാണ്, മൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല ടൈം എടുക്കുന്നുണ്ട്, ഉള്ളിലേക്കൊന്ന് കത്തി വെച്ചിട്ട് വലിയ അത്യാവശ്യം ഈ ഗുണ്ട് കയറാനുള്ള ഒരു ഹോൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ ഹോൾ ഞാൻ കുറച്ചുകൂടി വലുതാക്കുകയാണ്, കാരണം ഇപ്പോൾ ഉള്ള ഹോളിൽ ഈ ഗുണ്ട് ഫുള്ളായിട്ട് കയറുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഡ്രില്ല് ചെയ്ത് വലുതാക്കണം, അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പുറത്തിരുന്ന് പൊട്ടും. പുറത്തിരുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഗുണ്ട് ചിലപ്പോൾ തെറിച്ച് പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം തുളയൊക്കെ ചെറുതായിട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഗുണ്ട് ചിലപ്പോൾ പുറത്തേക്ക് വരിക. മാത്രമല്ല, ചക്ക നമുക്കറിയാം അത്യാവശ്യം നല്ല ഹാർഡ് ചക്ക തന്നെയാണ്. അപ്പോൾ ഉണ്ടോ, ഇത്രയും വലിയ ചക്കയാണ്. അപ്പോൾ ഈ ചക്കേനകത്ത് നമ്മൾ പൊട്ടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഉള്ളിലേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഗുണ്ട് ഇറക്കി വെച്ചാൽ മാത്രമേ ഒന്ന് പൊട്ടിത്തെറിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു 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 കാഴ്ചപ്പാട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇത് കയറ്റാം. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം ഡ്രില്ല് ചെയ്ത് ഒരു വലിയ ഹോളാക്കിയാണ്. ഇനി പയ്യെ ഞാൻ ന്യൂസ് പേപ്പർ എടുക്കുകയാണ്. ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒന്ന് റാപ്പ് ചെയ്യാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാപ്പ് ചെയ്ത് ഉള്ളിൽ കയറ്റുമ്പോഴാണ് ഇതിൻ്റെ ഈ വെളിഞ്ഞിനും അല്ലെങ്കിൽ ഈ വാട്ടർ കണ്ടൻ്റൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തോളും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഉള്ളിലേക്ക് ഇത് ഉള്ളിലേക്ക് കയറ്റിയാണ്, മാക്സിമം തള്ളി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത്യാവശ്യം ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം ഇത് ഗുണ്ട് അത്യാവശ്യം ഉള്ളിലേക്ക് കയറ്റി അതിന് വച്ചിട്ടുണ്ട്. ഉള്ളിൽ ഞാൻ ഇപ്പോൾ
നനവറ്റാതിരിക്കാൻ വേണ്ടി പയ്യെ ന്യൂസ് പേപ്പർ റാപ്പ് ചെയ്തു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിരുന്നു, പക്ഷേ പ്ലാസ്റ്റിക് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ണിമത്തല്ല അത്യാവശ്യം നല്ല വെള്ളം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത് കുഴപ്പമില്ല, വെള്ളമില്ല. പ്ലാസ്റ്റിക് പേപ്പർ തന്നെയാണ് വെച്ചേക്കണേ. ഇനി അത് കൂടാതെ ഞാൻ ഈ തിരിയുമ്പ കുറച്ചും കൂടി പേപ്പർ വയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് നല്ല മരുന്നുള്ള തിരിയാണ്. അപ്പോൾ പെട്ടെന്ന് കയറി കത്തും, നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ടൈം കിട്ടൂല. അപ്പം അയ്യെ റാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ്. ഇത് എല്ലാം ഞാൻ റാപ്പ് ചെയ്ത് തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പയ്യൊന്ന് തീ കത്തിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ തീ കൊടുത്തതാണ്. ഓക്കെ, ഓക്കെ. അങ്ങനെ അത് പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് പയ്യെ അടുത്തേക്ക് പോകണം. എന്താ സംഭവിച്ചത് നോട്ടെ. ഈ എൻ്റെ പൊന്നതേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരെ പുക വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു, കണ്ടോ? പുക വന്നാണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് പൊട്ടിയേക്കണം. പുറം ഭാഗം തെറിച്ച് പോയിരുന്നുള്ളൂ, പക്ഷേ ഉള്ളിൽ നല്ലൊരു ആഘാതം സംഭവിച്ചു എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് പയ്യെ ഇതൊന്ന് പൊളിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ എന്താണ് ഉള്ളിൽ സംഭവിച്ചത്. മോള് വശം ഒക്കെ വിണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അടിയിലേക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുകഞ്ഞുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നല്ല ശബ്ദം ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ തണ്ണിമത്തം പൊളിച്ച പോലെ ഒന്നും ചക്ക പൊളിഞ്ഞില്ല. പക്ഷേ ചക്ക നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടോ? കത്തി ശരിക്കും ഉള്ളിലേക്ക് തന്നെ കയറിപ്പോയിട്ടുണ്ട്. ചക്ക പൊളിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഉള്ളിലാണ് പൊളിഞ്ഞേക്കണം, പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. ഉള്ളിലേക്ക് നല്ലോണം ആഴത്തിൽ തന്നെ ഈ ചക്കയുടെ കയറിപ്പോയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്കിവിടെ കാണാം, കരിഞ്ഞു പോയിട്ടുണ്ട് ചക്ക മൊത്തം ഉള്ളിലേക്ക്. ഇതേ കരിഞ്ഞു പോയി, നിങ്ങൾക്ക് കാണാം ഉണ്ടോ? കരിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യെ ചക്ക വെട്ടി താഴത്തേക്ക് ഇറക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ദേ മുറിച്ച് ദേ കിടക്കുന്നു ചക്ക. അപ്പോൾ അങ്ങനെ ചക്ക താഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പയ്യെ ഇതൊന്ന് മുറിച്ച് നോക്കാം എന്താ സംഭവിക്കണമെന്ന്. അപ്പോൾ ഞാനത് മുറിക്കുകയാണ്. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ മുറിയുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊള്ളയാണെന്ന് എനിക്ക് തോന്നണം. കാരണം ഗുണ്ട് പൊട്ടിയെല്ലാം നശിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വിചാരിച്ച പോലെ അല്ല, അതെ ഉള്ളിലേക്ക് ശരിക്കും വിണ്ട് കീറിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് കരിമരുന്നും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തണ്ണിമത്തൻ്റെ എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് തണ്ണിമത്തൻ പൊട്ടിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കൂടി കാണാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചക്കയുടെ ടെസ്റ്റ്. ഇനി വീണ്ടും പല പല ടെസ്റ്റായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് ഈ ചാനലിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.